हलो फ्रेंड्स अब नी वीडियो पर तंबनी कल इंतने टॉप टेन लिस्ट पेड़ बेस्ट फैमिली डॉग्सिने कुछ अब आदमी डॉग्सिने वर्तवर मत डॉग लवेसुन पोवाल संशय फैमिली और अंगमावा ऐटों अनुयोज्य डॉग ऐसा इंटेन कूड़ा अवेलबल अल फैमिली डॉग्स का पत् प्रधानमंत्री वीडियो उल्पति अब ई वीडियो कंतीरों निर्दे आ संशय तीरम विश्वसू നമ്മുടെ ടോപ്പ് 10 ഫാമിലി ഡോഗ്സിന്റെ റാങ്കിംഗിൽ പത്താമതായി വരുന്നത് ജർമ്മൻ ഷെപ്പേർഡ് ആണ്. ജർമ്മൻ ഷെപ്പേർഡ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഒരു നായകളിൽ ഒന്നാണ്. ഇവ വളരെ നല്ലൊരു ഫാമിലി ഡോഗ് ആണ്. ഇത് കൂടാതെ വളരെ മികച്ച ഒരു ഗാർഡ് ഡോഗ് ആയും തന്റെ ഫാമിലിയോട് വളരെയധികം ലോയലുമാണ്. ജർമ്മൻ ഷെപ്പേർഡിനെ പൊതുവെ ചെറിയ കുട്ടികളോട് പോലും വളരെ നന്നായി ഇണക്കി വളർത്താം. അതുകൊണ്ട് പപ്പി സ്റ്റേജിൽ തന്നെ ബേസിക് ഒബീഡിയൻസും പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങും കൂടാതെ സോഷ്യലൈസേഷനും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇവർ വളരെയധികം ഇന്റലിജന്റ് ഡോഗ് ബ്രീഡാണ്. പെട്ടെന്ന് തന്നെ എന്തും പഠിച്ചെടുക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. ഇവർക്ക് നല്ല ആരോഗ്യപരമായ ഭക്ഷണക്രമവും അതുപോലെ തന്നെ ശരിയായ പരിചരണവും നൽകുകയും വേണം. ജർമ്മൻ ഷെപ്പേർഡ് കേരളത്തിൽ വളരെയധികം കാണപ്പെടുന്നതാണ്. ഒമ്പതാമതായി ഡാൽമേഷൻ എന്ന് പറയുന്ന ഒരു ബ്രീഡാണ്. ഡാൽമേഷൻ ഒരു മീഡിയം സൈസ് ഡോഗ് ബ്രീഡാണ്. അതിനാൽ തന്നെ കുറഞ്ഞ സ്ഥലങ്ങളുള്ളവർക്ക് പോലും വളർത്താൻ കഴിയുന്നതാണ്. ഈ കാണുന്ന ഡാൽമേഷൻ എന്ന ഡോഗ് ബ്രീഡ് ഒരു ഫാമിലി ഡോഗ്സ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. തന്റെ ഫാമിലിയോട് വളരെ ഫ്രണ്ട്ലിയും എനർജറ്റിക്കുമായാണ് ഇവ പെരുമാറുക. ഷോർട്ടായ കോട്ട് ആയതുകൊണ്ട് തന്നെ വീടിനുള്ളിലും ഫ്ളാറ്റുകളിലും ഇട്ട് വളർത്താൻ പറ്റുന്ന ആ ഒരു ഡോഗ് ബ്രീഡ് കൂടിയാണ്. വീട്ടിലെ ചെറിയ കുട്ടികളോട് പോലും വളരെ ഫ്രണ്ട്ലി ആയാണ് ഇവ കാണാറുള്ളത്. അഗ്രഷൻ പൊതുവെ അങ്ങനെ കാണിക്കാത്ത ഒരു ഡോഗ് ബ്രീഡ് കൂടിയാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഫാമിലിയിൽ ഒരു പെറ്റ് ഡോഗ് ആയി തിരഞ്ഞെടുക്കാവുന്ന ഒരു ബ്രീഡാണ് ഡാൽമേഷൻ. ഈ ഒരു വീഡിയോയിൽ എട്ടാമതായി നമ്മൾ പറയാൻ പോകുന്നത് സെയിന്റ് ബെർണാർഡ് എന്നൊരു ഡോഗ് ബ്രീഡിനെ കുറിച്ചാണ്. സെയിന്റ് ബെർണാർഡ് ഒരു ലാർജ് സൈസ് ഡോഗ് ബ്രീഡ്സ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവയാണ്. ഈ ബ്രീഡ് പൊതുവെ ശാന്തമായ സ്വഭാവവും തന്റെ ഫാമിലിയോട് വളരെയധികം ഫ്രണ്ട്ലിയുമായാണ് കാണപ്പെടാറ്. ഒരു ലാർജ് സൈസ് ഡോഗ് ബ്രീഡ് ആയതുകൊണ്ട് തന്നെ ഈ ബ്രീഡിന് കുറച്ച് കൂടുതൽ പരിപാലനം ആവശ്യമാണ്. ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഇടയ്ക്ക് ഗ്രൂമിങ്ങും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഭയങ്കരമായ ശക്തിയും ആകർഷകമായ മിടുക്കും സൗമ്യമായ മനോഭാവവും ഉള്ളവരാണ് സെയിന്റ് ബെർണാർഡ്. അപ്പോൾ അടുത്തതായി നമ്മളുടെ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ബീഗിൾ എന്ന ഇനത്തിൽപ്പെട്ട ഒരു സ്മോൾ സൈസ് ഡോഗ് ബ്രീഡാണ്. ലോകമെമ്പാടും ഏറ്റവും ഇഷ്ടപ്പെട്ട വളർത്തുനായ ഇനങ്ങളിൽ ഒന്നാണിവർ. ബീഗിളുകൾ വളരെ ചെറിയൊരു ബ്രീഡായതുകൊണ്ടും അപാരമായ മണം പിടിക്കാൻ കഴിവുള്ളതുകൊണ്ടും വിമാനത്താവളത്തിൽ സ്നിഫർ നായയായി കാണപ്പെടുന്നവരുമാണിവർ. ബീഗിളിനെ വളരെ കുറഞ്ഞ ചിലവിലും അതുപോലെ തന്നെ കട്ടിയുള്ള കോട്ടും ചെറിയ രോമങ്ങളും ആയതുകൊണ്ട് തന്നെ വളരെ അനായാസം വീടുകളിൽ പെറ്റായി വളർത്താൻ അനുയോജ്യമായ ഒരു ഡോഗ് ബ്രീഡ് കൂടിയാണ് ബീഗിൾ. അപ്പോൾ ആറാമതായി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കാണുന്ന പോലെ തന്നെ ഡാഷ് ഹണ്ട് എന്ന ബ്രീഡിനെയാണ്. ഡാഷ് ഹണ്ട് ഒരു ചെറിയ സൈസ് ഇനത്തിൽ പെടുത്താവുന്ന ഒരു നായനമാണ്. അതുകൊണ്ട് തന്നെ സ്ഥലപരിമിതി ഉള്ളവർക്കും അതുപോലെ തന്നെ കുറഞ്ഞ ചിലവിലും പരിചരണവുമുള്ള നല്ലൊരു ഗാർഡ് ഡോഗിനെ വളർത്താൻ അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ ഡാഷ് ഹണ്ട് നിങ്ങൾക്ക് വളരെയധികം അനുയോജ്യമായ ഒരു ഇനമാണ്. നിങ്ങൾക്ക് ഫാമിലിയിൽ ഒരു പെറ്റായും കൂടാതെ ഒരു നല്ല കാവൽക്കാരനെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇവ വളരെ നല്ലൊരു ചോയ്സ് ആണ്. നമ്മുടെ ടോപ്പ് 10 ബെസ്റ്റ് ഫാമിലി ഡോഗ് ലിസ്റ്റിൽ അഞ്ചാമതായി റാങ്കിങ്ങിൽ വന്നിട്ടുള്ളത് ഇന്ത്യൻ സ്പിറ്റ്സ് എന്ന ഡോഗിനമാണ്. നമ്മുടെ നാട്ടിൽ കൂടുതലും വീടുകളിൽ കാണപ്പെടുന്ന ഒരു ബ്രീഡ് കൂടിയാണ് ഇന്ത്യൻ സ്പിറ്റ്സ്. ഇന്ത്യൻ സ്പിറ്റ്സ് ഒരു മീഡിയം സൈസിൽ വരുന്ന ഡോഗ് ബ്രീഡാണ്. നമുക്ക് വീട്ടിൽ വളരെ നല്ലൊരു വാച്ച് ഡോഗായും വീടിനുള്ളിൽ ഒരു പെറ്റായി ഇവരെ വളർത്താനും സാധിക്കും. അവരുടെ അതിർത്തിയിൽ പരിചയമില്ലാത്ത ആരെങ്കിലും വന്നാൽ ഉടനെ അലേർട്ടായി കുരയ്ക്കുകയും തന്റെ യജമാനനെ അറിയിക്കുകയും ചെയ്യും. ഇവർക്ക് പപ്പി സ്റ്റേജിൽ തന്നെ സോഷ്യലൈസേഷനും ട്രെയിനിങ്ങും ചെയ്യേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യം കൂടിയാണ്. ഇന്ത്യൻ സ്പിറ്റ്സ് ഉയർന്ന ഉത്സാഹവും ബുദ്ധിയും കളിയുമുള്ള ഒരു ബ്രീഡാണ്. വീട്ടിൽ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു പങ്ക് കൊടുത്ത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ ഇവരെ നമുക്ക് പെറ്റായി വളർത്താം. അത്യാവശ്യം ഹെയർ ഉള്ള ഒരു ബ്രീഡ് കൂടിയാണിവർ. അതിനാൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഗ്രൂമിംഗ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. മറ്റു നായ ഇനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യൻ സ്പിറ്റ്സിനെ പരിപാലിക്കുന്നത് താരതമ്യേന എളുപ്പമാണ്. നാലാമതായി നമ്മുടെ ലിസ്റ്റിലുള്ളത് പഗ്ഗാണ്. പഗ് ചെറിയ സൈസ് ഡോഗ് ബ്രീഡ്സ് കാറ്റഗറിയിൽ വരുന്ന ഒരു ഡോഗ് ബ്രീഡാണ്. കുറഞ്ഞ സ്ഥലങ്ങൾ ഉള്ളവർക്കും ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്കും നല്ലപോലെ ഒരു പെറ്റായി വളർത്താൻ സാധിക്കും.
വളരെ ചെറിയൊരു ഇനമായതുകൊണ്ടും അതുപോലെ തന്നെ ഫ്രണ്ട്ലി ആയ ഒരു ബിഹേവിയർ ഉള്ളതുകൊണ്ടും ഇവരെ ഒരു അടിപൊളി ഫാമിലി ഡോഗായി നമുക്ക് വളർത്താൻ അനുയോജ്യമാണ്. ഒരിക്കലും ഒരു ഗാർഡ് ഡോഗായി പഗ്ഗിനെ കാണരുത്. നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം അത്യാവശ്യം കളിക്കാനും നമ്മുടെ കൂടെ സമയം ചിലവഴിക്കാനും മാത്രമുള്ള ഒരു ചെറിയ സൈസ് ഇനത്തിൽപ്പെട്ട ഡോഗിനെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ പഗ് നിങ്ങൾക്ക് സ്യൂട്ടബിളായ ഒരു ഡോഗ് ബ്രീഡാണ്. അപ്പോൾ എല്ലാ ഡോഗ് ലവേഴ്സും നമ്മുടെ ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് മറക്കാതെ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ആ അഭിപ്രായം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ടോപ്പ് 10 ബെസ്റ്റ് ഫാമിലി ഡോഗ്സ് എന്ന ഈ ഒരു വീഡിയോയിൽ മൂന്നാം റാങ്കിൽ വരുന്നത് ഇന്ത്യൻ പേരിയ ഡോഗ്സ് ആണ്. നമ്മുടെ പ്രദേശങ്ങളിലായി കണ്ടുവരുന്ന നാടൻ ഡോഗ്സ് ആണ് ഇവർ. ഇവരെ നമുക്ക് വളരെ എളുപ്പത്തിലും ഫ്രീയായും അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കും. വളരെ ബുദ്ധിപരവും സൗഹാർദ്ദപരവുമായ ഇവ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും വൈവിധ്യമാർന്നതും പെട്ടെന്ന് ഇണക്കി വളർത്താൻ കഴിയുന്നതുമായ നായ ഇനങ്ങളിൽ ഒന്നാണ്. പ്രത്യേകിച്ച് ചിലവുകളും പരിചരണവും മറ്റിനത്തിൽപ്പെട്ട നായകളിൽ നിന്നപേക്ഷിച്ച് നാടൻ നായകൾക്ക് വളരെ കുറവാണ്. ഇവരെ നല്ലൊരു ഫാമിലി ഡോഗായി ഇണക്കി വളർത്തുകയും അതോടൊപ്പം തന്നെ വീടിന് നല്ലൊരു കാവൽ ഡോഗായും ഇവരെ മാറ്റിയെടുക്കാൻ കഴിയും. ഈ വീഡിയോയിൽ രണ്ടാമതായിട്ട് വന്നിട്ടുള്ളത് ഗോൾഡൻ റെട്രീവർ എന്ന ഒരു ഡോഗ് ബ്രീഡാണ്. ഗോൾഡൻ റെട്രീവർ നല്ല അടിപൊളി ഒരു ഫാമിലി ഡോഗായും പെട്ടെന്ന് തന്നെ എല്ലാവരോടും മിങ്കിളാവുന്ന ഒരു പ്രകൃതം കൂടിയാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ വീടുകളിൽ നല്ലൊരു ഫാമിലി ഡോഗായി ഇവരെ കൂടുതൽ കാണാൻ സാധിക്കുന്നതാണ്. ഗോൾഡൻ റെട്രീവർ ചെറിയ കുട്ടികളോടായാലും മുതിർന്നവരോടായാലും ഒരു കുഴപ്പവുമില്ലാതെ വളരെ ഫ്രണ്ട്ലി ആയി വളർത്താൻ സാധിക്കുന്ന ഒരു നായ ഇനമാണ്. ഗോൾഡൻ റെട്രീവറുകൾ ഒരു മീഡിയം സൈസ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ബ്രീഡാണ്. നല്ല ആക്റ്റീവും എനർജറ്റിക്കുമായ ബ്രീഡ് ആയതിനാൽ തന്നെ കൃത്യമായിട്ടുള്ള എക്സസൈസും ട്രെയിനിങ്ങും നൽകേണ്ടത് അത്യാവശ്യമാണ്. ഇവർ കൂടുതൽ നേരവും തന്റെ ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്ത് കളിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഫാമിലി ഡോഗ്സ് ആണ് ഗോൾഡൻ റെട്രീവറുകൾ. നമ്മുടെ ടോപ്പ് 10 ഫാമിലി ഡോഗ്സിന്റെ റാങ്കിങ്ങിൽ ഒന്നാമതായി ഉള്ളത് ലാബ്രഡോർ റെട്രീവറാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പോപ്പുലറായ ഡോഗ്സിന്റെ റാങ്കിങ്ങിൽ ലാബ്രഡോർ റെട്രീവർ ഒന്നാം സ്ഥാനത്താണ്. ലാബ്രഡോർ നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികളോടും പ്രായമായവരോടും ഇവർ വളരെയധികം ലോയലും ഫ്രണ്ട്ലിയുമായാണ് പെരുമാറുക. നിങ്ങൾ ആദ്യമായി ഒരു മീഡിയം സൈസിൽ വരുന്ന ഡോഗിനെ വളർത്താൻ പോകുന്നവരാണെങ്കിൽ ലാബ്രഡോർ ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്. പപ്പി സ്റ്റേജിൽ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ അനായാസം ട്രെയിൻ ചെയ്യാൻ സാധിക്കുകയും അത് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാനും ഇവർ മിടുക്കന്മാരാണ്. ചെറുപ്രായത്തിൽ തന്നെ അനുസരണ പരിശീലനം നൽകേണ്ടത് അത്യാവശ്യമാണ്. ലാബ്രഡോർ റെട്രീവർ വീടുകളിൽ ഒരു നല്ല ഫാമിലി ഡോഗായി കൂടുതലും കണ്ടുവരുന്ന ഒരു ബ്രീഡ് കൂടിയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ടോപ്പ് 10 ഫാമിലി ഡോഗ്സിന്റെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞതോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഡോഗ് ബ്രീഡ് ഏതാണെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പോ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.